ब्रह्मा गुरुर्विष्णुर्गुरुदेवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ സ്നേഹമുള്ളവരെ, ശിവശതക പാരായണവും മനനവും അതിൻ്റെ പഠനങ്ങളുമൊക്കെയായി നാം മുന്നോട്ട് പോകുമ്പോൾ, ഇന്ന് 60-ാമത്തെ ശ്ലോകത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഈ മഹത്വജനങ്ങളെ പിന്തുടർന്നുകൊണ്ട് മുന്നേറുമ്പോൾ ശ്രീ പരമേശ്വരൻ്റെ സമസ്ത അനുഗ്രഹ കലകളും നമ്മിലേക്ക് വർഷിക്കാൻ ഉള്ള പ്രാർത്ഥനയാണ് ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ നാം പരിചയപ്പെടുന്നത്. ശിവശതകത്തിൻ്റെ 51-ാമത്തെ ശ്ലോകത്തിൽ നിശേഷം ഒരു മാറ്റം നമുക്ക് ഈ കൃതിയിലൂടെ മൊത്തം സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഭഗവാൻ ഭക്തൻ ഭഗവാന് മുന്നിൽ സർവവും സമർപ്പിച്ച് നിരാലശ്രയനായി നിരാലംബനായി നിൽക്കുമ്പോൾ തൻ്റെ ആലംബഹീനത, തൻ്റെ ദൗർബല്യം മൊത്തവും ഭഗവാങ്കിൽ സമർപ്പിച്ച് തൻ്റെ താൻ ശക്തിയാർജിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഓരോ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പ്രകാരം തികഞ്ഞ അതി ശക്തമായ ഭക്തിയുടെ, സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഒക്കെ ഒരന്തരീക്ഷം നമുക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയും. ഒരു സാധകൻ ആദ്യ ഈ ശിവശതകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ആത്മീയമായ ഔന്നത്യത്തിനും ദാർശനികമായ നിറവിലും ഒക്കെയായി കുതികൊള്ളുന്ന, ഹൃദയവുമായി നിൽക്കുന്ന ഒരു സാധകനെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു ഭക്തൻ, സർവേശ്വരൻ്റെ അനുഗ്രഹം തേടി നടക്കുന്ന ഒരു ഭക്തൻ, ആർത്തനായ ഒരു ഭക്തൻ, അവൻ്റെ ആന്തരിക ലോകത്തുണ്ടാകുന്ന വിഹ്വലതകളും അവിടെ ഉണ്ടാകുന്ന സന്ദേശങ്ങളും അവിടെ ഉണ്ടാകുന്ന സ്വാധീനങ്ങളും പ്രേരണകളും അവിടെ നാം അകപ്പെട്ടു പോകാൻ പോകുന്ന നിസ്സഹായതകളെയും ഒക്കെ തന്നെ തുറന്നു കാണിക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ. അങ്ങനെയുള്ള ശ്ലോകങ്ങളിൽ ഒന്നാണ് ഈ 60-ാമത്തെ ശ്ലോകവും. അരുവയർ തന്നോടുകൂടി ഓടിയാടി തിരുവതിന് തിരുനേരവും നിനപ്പാൻ തരമണയാതെ ഉരുക്കി എൻ മനം നിൻ തിരുവടിയോടൊരുമിച്ചു ചേർത്തിടേണം. ഇവിടെ എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ വഴിപ്പെട്ടു പോകാതിരിക്കാൻ ഒരേ ഒരു മാർഗം മാത്രമേ മഹാഗുരു കാണുന്നുള്ളൂ. ആ തിരുവടിയോട് ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഈ പാപചിന്തകൾ, അരുതാത്ത ചിന്തകൾ, അരുതാത്ത കർമ്മങ്ങൾ, അരുതാത്ത ആഗ്രഹങ്ങൾ ഒന്നും തന്നെ എന്നിലേക്ക് എന്നെ സ്പർശിക്കുകയില്ല എന്നുള്ളത് ആ ഒരു ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ശ്രീ പരമേശ്വര പാദങ്ങളിൽ തന്നെ നാം സമാശ്രയിക്കപ്പെടുന്നത്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുകയും നമ്മളെ ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നത് എന്താണ്? അരുവയർ തന്നോട് കൂടിയാടി തിരുവതിനുള്ള ഒരു നിനവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ്, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്നതാണ്. നാം ആണായിക്കോട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, നമ്മെയൊക്കെ സ്വാധീനിക്കുന്നതായ അനവധി, പരസ്പരം സ്വാധീനിക്കുന്നതായ അനവധി ഘടകങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു അർത്ഥാർത്ഥി അല്ലെങ്കിൽ ഒരു മോക്ഷാർത്ഥി അല്ലെങ്കിൽ ഒരു ജ്ഞാനാർത്ഥി
അല്ലെങ്കിൽ ഒരു മോക്ഷ അർത്ഥി ആയിട്ടുള്ള ഒരു സാധകൻ അവൻ്റെ പ്രയാണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ആണെങ്കിലും അവളുടേതാണെങ്കിലും ആ പ്രയാണത്തിൽ മുന്നേറുമ്പോൾ അവരെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നത് ഈ പരസ്പര ആകർഷണം എന്ന് പറയുന്ന സ്ത്രീ പുരുഷ പരസ്പര ആകർഷണം എന്ന് പറയുന്ന ആ ഒരു ഊർജമാണ്, ആ ഒരു ശക്തിയാണ്. അപ്പോഴൊക്കെ നാം നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയുടെ സൗന്ദര്യ ശാരീരികമായ സൗന്ദര്യങ്ങളിലോ മനോഹാരിതകളിലോ മയങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഭൗതിക കാമിനി കാഞ്ചനങ്ങളിൽ വരുന്ന ഈ മോഹം, ഇതാണ് ശ്രീ രാമകൃഷ്ണദേവനും പറയുന്നത്, കാമിനി കാഞ്ചനങ്ങളിൽ പെട്ടുപോകുന്ന മോഹം നമ്മളെ വഴിതെറ്റിച്ചു പോകാറുണ്ട്. അങ്ങനെ പാതി വഴിയിൽ ഈശ്വരനെ തേടിയുള്ള യാത്ര ഉപേക്ഷിച്ച് ലൗകിക ജീവിതത്തിൻ്റെ പാതകളിലേക്ക് വന്നു പതിക്കുന്ന അനേകം സാധകന്മാരുടെ കഥകൾ നാം കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടാതെയുള്ള തിരികെ പോകുന്നവർക്ക് ഒരു കരുതലായി, കൂട്ടായി, കാവലായി നിൽക്കാൻ പ്രാപ്തനായ ഈശ്വര സ്വരൂപമാണ് ശ്രീ പരമേശ്വരൻ എന്ന് ഇവിടെ നമ്മോട് പറയാണ്. അരുവയർ തന്നോട്, അരുമയായ വയർ എന്നിവിടെ പറയുമ്പോൾ അരുമയായ ശരീരഭംഗി എന്ന് ഉദ്ദേശിച്ചാൽ മാത്രം മതി. വയർ മാത്രമല്ലല്ലോ ഒരു മനുഷ്യ ശരീരത്തിനുള്ളത്, അരുവയറാണ്, അത് മനോഹരമായ വയറാണ് എന്ന് പറയുമ്പോൾ മനോഹരമായ ശരീരത്തിനുടമയായിരിക്കാം ആ വയറിനും ഉടമയായിരിക്കുന്നവർ. അപ്പം നാം പെട്ടുപോകും. സുന്ദരികളും സുന്ദരന്മാരുമായ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മിലേക്ക് വന്നെത്തുമ്പോൾ നാം അതിൽ കൂടി ഓടി ആടാൻ നമ്മൾ തീരുമാനിക്കും. അങ്ങനെ സൗഹൃദങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക് നാം പോകുമ്പോൾ അവരോട് കൂടാനും ഓടാനും ആടാനുമായി നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളും. ഭഗവാൻ പറയുകയാണ്, അരുവയർ തന്നോട് കൂടി ഓടി ആടി തിരുവതിന് ഇത്തിരി നേരവും നിനപ്പാൻ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അനുകൂല കാലാവസ്ഥകൾ അനവധി ഉണ്ടായി എന്ന് വരാം, പക്ഷേ ഇങ്ങനെ ഓടിത്തിരിഞ്ഞ് നടക്കുന്നതിന് ഇത്തിരി നേരം പോലും എൻ്റെ ഹൃദയത്തിൽ നനയ്ക്കാൻ പാടില്ല, ചിന്തിക്കാനോ ആലോചിക്കാനോ ഓർമ്മിക്കാനോ പാടില്ല. അപ്രകാരം എന്ത് ചെയ്യണം? ഇതിന് അങ്ങനെ ആ ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ തക്ക വിധത്തിൽ തരമണയാതെ ഉരുക്കി എൻ്റെ മനസ്സിനെ നീ ഇല്ലാതെയാക്കണം. ഈ മനസ്സാണ് ഈ ചിന്തകളിലേക്കും ആഗ്രഹങ്ങളിലേക്കും എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മനോനിഗ്രഹം നടത്തിക്കൊണ്ട്, ഈ മനസ്സിനെ ഇല്ലാതെയാക്കിക്കൊണ്ട്, മനസ്സിനെ നിയന്ത്രണം വിധേയമാക്കിക്കൊണ്ട്, ഈ കിളികളെ അഞ്ചിനെയും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് നോക്കുക, മനസ്സ് എന്തിൻ്റെ പിന്നാലെയാണ് പോവുക? ഇന്ദ്രിയത്തിൻ്റെ പിന്നാലെയാണ് പോവുക. ഇന്ദ്രിയങ്ങളോ സുഖത്തിൻ്റെ പിന്നാലെ പോകും. പഞ്ചേന്ദ്രിയങ്ങളൊക്കെ തന്നെയും അവർക്ക് അഭികാമ്യമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് പാഞ്ഞു പോകും, അതിൻ്റെ പിന്നാലെ മനസ്സ് പാഞ്ഞു പോകും. അപ്പോൾ ഈ കാമിനി കാഞ്ചനങ്ങളിലും ഭൗതിക ലോകങ്ങളിലും പെട്ടുപോകാതിരിക്കാൻ എന്താണ് ഇവിടെ ഒരേ ഒരു ആഗ്രഹം, ഒരേ ഒരു പരിഹാരമാർഗം? തരമണയാതെ ഉരുക്കിക്കളയണം എൻ്റെ മനസ്സിനെ. ഈ ചിന്തകളുടെ കൂടാരമായിരിക്കുന്ന, ആഗ്രഹങ്ങളുടെ കൂടാരമായിരിക്കുന്ന, പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ വിളനിലമായിരിക്കുന്ന ഈ മനസ്സിനെ ഉരുക്കിക്കളയണം, ചുട്ടരിച്ചു കളയണം. ആ ഭക്തിയുടെ ആഴിയിൽ ഭഗവാനെ, പരമേശ്വര, നിന്നോടുള്ള അകമഴിഞ്ഞ നിഷ്കാമമായ വിശുദ്ധമായ ഭക്തിയിലൂടെ എൻ്റെ ഈ മനസ്സിനെ നീ ഉരുക്കി ഉന്മൂലനം ചെയ്യണം, ഇല്ലാതെയാക്കിക്കളയണം, ചുട്ടുകരിച്ചു കളയണം. തരമണയാതെ ഉരുക്കി എൻ മനം നിൻ തിരുവടിയോടൊരുമിച്ചു ചേർക്കുകയണം. ഇവിടെ ഇതിനെ ഉരുക്കി കഴിഞ്ഞാൽ അതിനെ വിളക്കി ചേർക്കേണ്ടത് എവിടെയാണ്? എൻ്റെ മനസ്സാകുന്ന ഈ ലോഹത്തെ ഉരുക്കി എവിടേക്ക് ചേർക്കണം? നിൻ തിരുവടിയോടൊരുമിച്ചു, നിന്റെ പാദപങ്കജങ്ങളോടൊപ്പം എന്നെ ചേർത്താൽ മതി. എനിക്കെപ്പോഴും നിന്റെ പാദസേവകനായി ഇരിക്കാനാണ് ആഗ്രഹം, നിന്റെ പാദങ്ങളിൽ വന്ന് ആശ്രയം കൊള്ളുന്നതിനാണ് ആഗ്രഹം. ഒരിക്കലും മറ്റ് എവിടെയും എനിക്ക് ആഗ്രഹം അണയണമെന്നുള്ള ആഗ്രഹമില്ല. എനിക്ക് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പാദങ്ങളിൽ വന്ന് ലയിച്ചു ചേരണം. ഞാനവിടെ ഇല്ലാതെയാകട്ടെ, ഭക്തൻ അവിടെ ഇല്ലാതെയാകട്ടെ, ഭഗവാൻ മാത്രം അവിടെയാകട്ടെ. ഈ ഭക്തനെ, അവൻ്റെ മനസ്സിനെ മനോനിഗ്രഹം ചെയ്തുകൊണ്ട്, മനസ്സിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഭഗവാനെ, നിന്റെ പാദാരവിന്ദങ്ങളിൽ വന്ന് വിലയം പ്രാപിക്കാൻ ഈ ഹൃദയം കുതികൊള്ളുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ ആശയം. ഈ 60-ാമത്തെയും തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ തന്നെ അടങ്ങാത്ത ഒടുങ്ങാത്ത ഭക്തിയുടെ സ്മരണകളും സുഗന്ധവും നമുക്ക് നുകരാൻ കഴിയും. ഇപ്രകാരമാണ് നിഷ്കാമമായി നമുക്ക് ഭഗവത് സേവ ചെയ്യാൻ കഴിയുക, കഴിയേണ്ടത് എന്നുള്ളതിൻ്റെ സന്ദേശങ്ങളാണ് ഈ വരാൻ പോകുന്ന ഓരോ ശ്ലോകങ്ങളിലും നമുക്ക് ശ്രവിക്കാൻ കഴിയുക. തികഞ്ഞ ഭക്തിയോടും ശ്രീകൃഷ്ണ പ്രേമത്തോടും കൂടി
ഭഗവത്പാദങ്ങളിലേക്ക് വന്നെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായിരിക്കുന്ന പരമാത്മാവിനെയും മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളെയും സ്മരിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ ചെന്നണയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ശബ്ദശകലങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്കും മനനത്തിനുമായി സമർപ്പിക്കട്ടെ. ദൈവമേ കാത്തുകൊടുക്കുന്നു.